വെൽക്കം ബാക്ക് ടു ഹണി ബീ കുക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഞാനൊരു കുഞ്ഞു വ്ളോഗാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് അബുദാബിയിൽ തന്നെയുള്ള ഒരു ഫാമിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് ഫാമിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. ഇത് നല്ല ഭംഗിയാണ് ഈ ഗേറ്റ് കാണാനായിട്ട്. ഇത് നമ്മൾ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഇതിനകത്ത് ഉണ്ട്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് അവിടുത്തെ ഒരു സ്റ്റെയർ കേസ് പോലെയുള്ള ഒരു സംഭവമാണത്. നല്ല ഭംഗിയുണ്ട്. നല്ല വുഡുകൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് നടപ്പാതകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് കൃഷി സ്ഥലത്തേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഗേറ്റൊക്കെ കാണാൻ. അതുപോലെ ഇതിനകത്തുള്ള കുറേ പക്ഷികളും അതുപോലെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും കോഴികൾ, ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു. പല വെറൈറ്റിയുള്ള കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഗേറ്റ് കടന്ന അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ പീക്കോക്കും അതുപോലെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ആടുകളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ പേടിച്ച പോലെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആടിനെ പേടിയായിട്ട് ഞങ്ങളും നിൽക്കുമായിരുന്നു. ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നിരുന്നു കേട്ടോ. ആടുകളുടെ ഒരു കൂട്ടം തന്നെ പുറത്ത് കൂടിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതിനകത്തുള്ള മയിലുകളുടെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അത് കൊത്തുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു കുറച്ച്. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ആ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് എടുത്തതാണ് ഈ ഫോട്ടോസൊക്കെ. പിന്നെ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇതുപോലുള്ള ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഇതുപോലുള്ള ഒരുപാട് വഴികളുണ്ട്. നടപ്പാതകൾ ഒരുപാട് ഇതിനകത്തുണ്ട്. നല്ല രസമുണ്ട്. ഒരു മജ്ലിസും അതുപോലെ ഇരിക്കാനുള്ള ഒരുപാട് സീറ്റുകളൊക്കെ ഇതിനകത്ത് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിക്കും അതുപോലെ ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അതുപോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഓൾഡ് മോഡൽ വണ്ടിയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്തേക്കൊന്നും പോയില്ല. അതേപോലെ തന്നെ ഇത് ഒരുപാട് വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഒക്കെ ആയിട്ട്. പിന്നെ എടുത്തു പറയത്തക്ക ഈ ഒരു ഗേറ്റ് വളരെ മനോഹരമായ ഒരു ഗേറ്റ് ആയിരുന്നു. അതുപോലെ ഇതെല്ലാം വുഡാണ്, ബാത്റൂമാണ് അതൊക്കെ. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് സൈക്കിളുകളും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ആരും ഉപയോഗിക്കാതെ വെച്ചിരുന്നത് കൊണ്ട് തന്നെ അതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൃഷി ഇടത്തിലേക്ക് കടക്കാവുന്ന ഒരു കവാടമാണ് ഇത്. അതിനകത്ത് ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. വാഴ, അതുപോലെ കറിവേപ്പ്, അതുപോലെ ചെറുനാരങ്ങ, നാരങ്ങ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സീസൺ ചൂടായതുകൊണ്ട് തന്നെ എടുത്തു പറയത്തക്ക വലിയ കൃഷികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു സീസൺ ആവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരുപാട് പ്രാവുകളെ കാണാൻ സാധിച്ചു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ഫോട്ടോ എടുത്തു. എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. അതുപോലെ ഇതിനകത്ത് റാബിറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുയലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോഴികളുടെ ആ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. കോഴികൾ, ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു. കോഴികൾ നമ്മൾ നാട്ടിലൊക്കെയുള്ള കോഴികളുടെ ആ ഒരു വെറൈറ്റീസൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു.
ഇതൊക്കെ അവിടെയുള്ള നടപ്പാതകളാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ അവരുടെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതുപോലെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ അതിനകത്ത്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും ബോറടിക്കില്ല. പിന്നെ ഇത് മജ്ലിസാണ്. അതുപോലെ ഇതുപോലുള്ള സീറ്റുകളും അവരൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇതും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇരിപ്പിടം തന്നെയായിരുന്നു. ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്ന ഈ ഒരു ഫാം കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമായത് ആ ഒരു കാഴ്ച തന്നെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ വീഡിയോക്ക് താഴെ കമൻസായിട്ട് അറിയിക്കണം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.